മക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എസ്കോനെ കുറിച്ചിട്ടാണ്. എസ്കോ ആരാന്നല്ലേ, നമ്മുടെ നെയ്ബറിന്റെ കുതിരയാണ്. അപ്പൊ ഇവിടെയുള്ള മക്കൾക്കും ആയാനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും എസ്കോനെ വൈകുന്നേരം പോയി കണ്ടാലും സമാധാനമാവുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എസ്കോനെ കുറിച്ചിട്ടാണ്. നല്ല വെളുത്ത് സുന്ദരം കുതിര എസ്കോ, കാണാം നമുക്ക്. അപ്പോൾ തുടങ്ങാലേ നമുക്ക്. അതിനു മുമ്പ് ഒരു കുഞ്ഞു സൂത്രം ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ കുഞ്ഞു താറാവ് ശരിക്കും ഒരു ബ്രഷ് ഹോൾഡറാണ്. അതായത് നമ്മൾ പെയിൻറ് ചെയ്യണ സമയത്ത് നമുക്ക് പെയിൻ്റ് ആയിരിക്കുമ്പോൾ ബ്രഷ് താഴെ വയ്ക്കാൻ പറ്റില്ല, വേറെ എവിടെ വയ്ക്കാനും പറ്റില്ല. അപ്പോൾ ഇത് നമുക്കൊരു ഹോൾഡർ മാതിരി എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ക്ലേയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലേയും കൊണ്ട് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കെച്ചിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് മ്യൂസിക് വേണ്ട സംസാരിക്കാം അല്ലേ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് പോവാം. അപ്പോൾ സ്കെച്ച് ചെയ്യുമ്പോൾ എസ്കോനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നത്, എസ്കോ ശരിക്കും നെയ്ബറിൻ്റെ കുതിരയാണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ റിയയുടെ കുഞ്ഞുമാവ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അവന് വൈകിട്ട് ഇതുകൊണ്ടായി കാണിക്കാമെന്ന് പറയുമ്പോഴാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അയാന് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും എസ്കോനെ വലിയ കാര്യമാണ്. വൈകിട്ടാകുമ്പോൾ ശരിക്കും ഗ്രൗണ്ടിൽ എല്ലായിടം പിള്ളേരായിരിക്കും, നിറയെ കുട്ടികളും നല്ല മേളമായിരിക്കും. അപ്പോൾ ആ ഒരു വ്യൂ എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഇത് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു എസ്കോ ഈ പെയിൻറ്റിങ് ഞാൻ അയാന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അവൻ അത്രയ്ക്ക് ജീവനാണ് ഈ എസ്കോന്. ഇപ്പോഴും ആള് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് വിളിക്കുമ്പോൾ എസ്കോയുടെ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ എസ്കോനെ നമുക്ക് ഇന്ന് അടിപൊളിയാക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളർ കൊടുക്കാം, നമുക്ക് സ്കൈ ബ്ലൂ ആണ്. അതിൽ നമുക്ക് കുറച്ച് സ്കൈ ക്ലൗഡ്സ് എല്ലാം കൊടുക്കണം വൈറ്റ് എടുത്തിട്ട്. അപ്പോൾ താഴെ ഗ്രൗണ്ടിന് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഷെയ്ഡ് ആക്കി ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യം ഇത്തിരി ലെങ്തി ആയി പോവും. അപ്പോൾ അത് ബോറിങ് ആവും ചിലപ്പോൾ. പെയിൻറ്റിങ് ഇഷ്ടമുള്ളവർക്കാണെങ്കിലാണ് അത് ഇരുന്ന് കാണുള്ളൂ, അല്ലാത്തവർക്ക് കുറച്ച് ബോറിങ് ആയിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് എസ്കോനെ കളർ ചെയ്യാം. അപ്പം എസ്കോ ശരിക്കും പ്യുവർ വൈറ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വൈറ്റ് ഷെയ്ഡ് ആദ്യം വൈറ്റ് ഷെയ്ഡ് മുകളിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു ഗ്രേ കളർ ഞാൻ കൊടുക്കുകയാണ്. ബ്ലാക്കും വൈറ്റും കൂടെ ചേർന്ന ഒരു ഗ്രേ കളർ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിൻ്റെ മുകളിൽ കുറച്ച് രോമങ്ങളൊക്കെ ഉണ്ട്, കുതിരയ്ക്ക് ശരിക്കും നല്ല വെളുത്ത രോമങ്ങളൊക്കെ ഉണ്ട് തലയിൽ മുടിമാതിരി. അപ്പോൾ അതെല്ലാം നമ്മൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ വൈറ്റ് ഇട്ട് ഭംഗിയൊക്കെ എടുക്കേണ്ടത്. ഇനി അതിൻ്റെ ബെൽറ്റും കഴുത്തിലുള്ള ചരടും എല്ലാം നമ്മൾ ബ്ലാക്ക് കളർ ഇട്ട് കൊടുക്കുകയാണ്. ഏതൊരു വസ്തുവും നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ഷെയ്ഡ്സ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് കൊടുത്താലാണ് ആ പിക്ചർ ലൈവായിട്ട് തോന്നുള്ളൂ, ഞാൻ എപ്പോഴും പറയാറുണ്ടത്. ഇനി നമുക്ക് ഈ ഗേളിൻ്റെ ക്യാപ്പും അതിൻ്റെ കളേഴ്സും എല്ലാം കൊടുക്കാം. അതിൻ്റെ മുടി ഒരു ബ്രൗണിഷ് കളറാണ്, അതുകൊണ്ട് ഫസ്റ്റ് ബ്രൗൺ അപ്ലൈ ചെയ്യുന്ന ശേഷമാണ് പിന്നെ ബ്ലാക്ക് കളർ കൊടുക്കുന്നത് മുടിക്കൊക്കെ. അപ്പോൾ ക്യാപ്പിന് നമ്മൾ ബ്ലാക്ക് കൊടുത്തെങ്കിലും വൈറ്റ് ഷെയ്ഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സൈഡിൽ. ഇനി സ്കിൻ കളറൊക്കെ നമുക്ക് കൊടുത്തിട്ട് സ്കിൻ കളർ ചെയ്തതിന് ശേഷം നമുക്ക് ഷെയ്ഡ്സ് ഇട്ട് കൊടുക്കണം. അതിന് റെഡ് എടുത്തിട്ട് വെർമില്യൻ റെഡോ അല്ലെങ്കിൽ മജന്ത കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക്. അതെടുത്തിട്ട് പതുക്കെ ഷെയ്ഡ്സൊക്കെ ഇട്ട് കൊടുക്കുക ലൈറ്റായിട്ട്. ഈ പെയിൻറ്റിങ് നമ്മൾ ചെയ്താണ് കുറേ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമ്മളത് പെർഫെക്ഷൻ ആവുന്നത്. കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നമുക്ക് കംഫർട്ടായിട്ട് വരും. ആദ്യമൊക്കെ കുറച്ച് ടഫ്നെസ് തോന്നുമെങ്കിലും നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കംഫർട്ടായിട്ട് വരും. അത് എത്രത്തോളം നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നോ അത്രത്തോളം നമുക്കത് കംഫർട്ടായിട്ട് വരും. ഇനി നമുക്ക് മുടിയെല്ലാം ചെയ്യാം. ആദ്യം ഒരു ബ്രൗൺ ഷെയ്ഡ്, ബ്രൗൺ വിത്ത് ലെമൺ എല്ലാമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ്, ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് ഒടുവിൽ നമ്മൾ മുടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മുടി ചെയ്യുന്നു. ഗേള് ഇത്തിരി മുതിർന്നൊരു കുട്ടിയാണ്, ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ മൂന്ന് പേര് ചെറിയ കുട്ടികളാണ്. അവരുടെ തലമുടിക്കും അതേപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ് നമ്മൾ ഇട്ടതിന് ശേഷം ബ്രൗണും ലെമണെല്ലാം കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം
പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സായിട്ടുള്ള ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ മ്യൂസിക് അവോയ്ഡ് ചെയ്ത് ശരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയറായിട്ട് പറഞ്ഞുതരാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാവുമല്ലോ. ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെയും പിന്നെയും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെയും അവരുടെ പാരൻസ് ആണെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവില്ല എന്ന് ഓർത്തിട്ടാണ് ഇന്നിങ്ങനെ ആക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. ചിലർക്ക് ടോക്കെയാണ് ഇഷ്ടം ഉണ്ടാവില്ല, മ്യൂസിക് മാത്രമേ എനിക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് മ്യൂസിക് ആക്കാം അടുത്ത വീഡിയോ മുതൽ. അപ്പം അതിൻ്റെ ഡ്രസ്സ് പിങ്ക് കളറാണ്, പിങ്ക് ഷെയ്ഡ്, പിങ്കിന് ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കൊടുക്കണം നമ്മൾ. ഇനി ലിപ്സ് എല്ലാം നമുക്ക് നേരെ ലൈറ്റ് ഷെയ്ഡ്, അതിൻ്റെ തന്നെ പിങ്കിഷ് ഒരു ലൈറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. ഇനി ഡ്രസ്സെല്ലാം എടുക്കാം. ബോയ്സിന് സ്വതൊക്കെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ബ്ലൂ കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഗേളിന് നമുക്ക് ഒരു വയലറ്റ് ഷെയ്ഡ് ഡ്രസ്സാക്കാം. ഈ ബ്ലൂവിൻ്റെ കൂടെ നമുക്ക് മജന്ത മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വയലറ്റ് ഷെയ്ഡ് കിട്ടും. ഈ ലെമണല്ലോ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഷെയ്ഡ്സ് നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് പതുക്കെ ഇത്തിരി നേരിയ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാം നമുക്ക് സൈഡിൽ. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെയുള്ള ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യണം, എന്നാലാണ് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. ഇനി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു.